പാത്തുമ്മായുടെ ആട് ബഷീർ പറഞ്ഞു തുടങ്ങി വീട്ടിലെപ്പോഴും നല്ല ഹരമാണ് ചന്ത കൂടിയ ബഹളം ഋഷീദും സുബൈദയും നീന്തി നടക്കാൻ തുടങ്ങിയിട്ടില്ല മുലകുടിക്കാത്ത സമയങ്ങളിൽ അവരങ്ങനെ നിർത്താതെ കരയും നടന്നു തുടങ്ങിയ ആരിഫയും ഒരു കരച്ചിൽ യജ്ഞക്കാരിയാണ് അവളേക്കാൾ ശകലം പ്രായം കൂടിയ ലൈലയും സയ്യിദ് മുഹമ്മദും നല്ല ഒന്നാന്തരം കരച്ചിലുകാർ തന്നെ അവിയും പാത്തുകൂട്ടിയും രണ്ടുപേരും ഊശ്വരം കറച്ചിലുകാരാണ് ചാടിക്കാരുമാണ് കുട്ടികൾ പൂച്ചകൾ കോഴികൾ പെണ്ണുങ്ങൾ പരുന്തുകൾ എലികൾ കാക്കകൾ എല്ലാവരും കൂടി നല്ല മേളമാണ് സൃഷ്ടിക്കുന്നത് ഈ പറയപ്പെട്ട ബഹളത്തിനിടയിൽ ഞാൻ നോക്കുമ്പോൾ വന്നിരിക്കുന്നു ഒരാട് പെണ്ണു തന്നെ തവിട്ട് നിറം നല്ല ചുറുചുറുപ്പുണ്ട് അത് വെളുപ്പിനെ എൻ്റെ വീട്ടിൽ വന്ന് അടുക്കളയിൽ കയറി വല്ലതും പ്രാതൽ കഴിക്കും എന്നിട്ട് പുരയ്ക്കകത്ത് കടന്ന് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ചവിട്ടി അവരെ ഉണർത്തി മുറ്റത്തിറങ്ങി രാത്രിയിൽ വീണ പ്ലാവില വളരെ ധൃതിയോടെ തിന്നു തുടങ്ങും മുറ്റത്തിൻ്റെ അരികിലുള്ള പ്ലാവ് വൃദ്ധദശ കടന്നതാണ് എങ്കിലും ചക്കകളുണ്ട് എത്ര ആടുകൾക്ക് വേണമെങ്കിലും കൊടുക്കാൻ പ്ലാവിലയും ഉണ്ട് ആട് പ്ലാവിലയെല്ലാം വേഗം തിന്നു തീർത്തിട്ട് മുറ്റത്തിൻ്റെ അരികിലുള്ള ചാമ്പ മരത്തിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലും അവിടെ വീണ് കിടക്കുന്ന ചാമ്പങ്ങയെല്ലാം തിന്നും എന്ന് എന്നിട്ട് മുകളിലേക്ക് നോക്കും ഇളം ചുവപ്പിൽ മുങ്ങിയ വലിയ മഞ്ഞുതുള്ളികൾ പോലെ പച്ചിലകളുടെ ഇടയിൽ ചാമ്പങ്ങ പോലെ കിടപ്പുണ്ട് എന്തു ചെയ്യും ആട് രണ്ട് പിൻകാലുകളിൽ ഉയർന്നു നിന്ന് താഴ്ന്ന കൊമ്പിലുള്ള ചാമ്പങ്ങ തിന്നാൻ നോക്കും എത്തുന്നില്ല ആരാണീ ചാമ്പ മരത്തിൻ്റെ താഴ്ന്ന കൊമ്പുകൾ മുകളിലേക്ക് വലിച്ചു കെട്ടിയത് അങ്ങനെ ഓർത്ത് നിൽക്കുമ്പോൾ പഴുത്ത ഒരു പ്ലാവില വീഴും ആട് മുറ്റത്തേക്ക് ഓടിച്ചെന്നത് നക്കിയെടുത്ത് രുചിയോടെ ചവച്ചു തിന്നും അപ്പോഴേക്ക് ഉമ്മായോ കുഞ്ഞാനുമ്മയോ ഐശോമ്മയോ ആനുമ്മയോ മുറ്റമടിക്കാൻ ചൂലുമായി വരും ആട് ഓടി പുരയ്ക്കകത്ത് കയറി അവിടെയൊക്കെ അങ്ങനെ പരതി നടക്കും ഇതാരുടെ വീട് ഇതാരുടെ ആട് എന്തൊരു സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത് ഇവിടെ എല്ലാം കയറുന്നു എന്തെല്ലാം ചെയ്യുന്നു എന്നിട്ടും ആരും ഒന്നും മിണ്ടുന്നില്ല കേൾ പോരും കേൾവിപ്പോരുമില്ലാത്ത ഒരു വീട് ബഷീർ പാത്തുമ്മ്മായുടെ ആടിനെക്കുറിച്ച് അങ്ങനെ വാതോരാതെ പറഞ്ഞു തുടങ്ങി